പ്രിയപ്പെട്ടവരെ നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള സാഹിത്യത്തിലെ ഒരു പുതിയ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഇന്നാണ് പ്രഖ്യാപിച്ചത്. 2020 പുരസ്കാരങ്ങളാണ് ഈ വർഷം 2021 പ്രഖ്യാപിച്ചിട്ടുള്ളത്. സന്തോഷം നൽകുന്ന കാര്യം, മലയാള സാഹിത്യത്തിലെ പ്രിയങ്കരരായ സേതുവിനും പെരുമ്പടവൻ ശ്രീധരനും വിശിഷ്ട അംഗത്വം നൽകി ആദരിച്ചിരിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. മറ്റ് അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോവൽ വിഭാഗത്തിൽ അവാർഡിന് അർഹമായിട്ടുള്ളത് PF മാത്യൂസ് ആണ്. അദ്ദേഹത്തിന്റെ അടിയാള പ്രേതം വളരെ ഫാന്റസിക് ആയിട്ടുള്ള മിത്തുകളും ചരിത്രവും ചേർത്തിട്ടുള്ള ഒരു നോവലാണ്, തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു നോവൽ. കഥാവിഭാഗത്തിൽ ഉണ്ണിയാറിന്റെ വാങ്ക് എന്ന കഥയ്ക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ എഴുത്താണ് ഉണ്ണിയാറിന്റെ വാങ്ക്. തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു കഥ സമാഹാരമാണ് വാങ്ക്. കവിതാ വിഭാഗത്തിൽ അവാർഡ് നേടിയത് OP സുരേഷ് ആണ്, അദ്ദേഹത്തിന്റെ താജ്മഹൽ എന്ന കവിത. ഈ കവിതയ്ക്ക് നേരത്തെ ചെറുകാട് അവാർഡും കിട്ടിയിട്ടുണ്ട്. യാത്രാ വിവരണ വിഭാഗത്തിൽ സിനിമാ സംവിധായക കൂടിയായ വിധു വിൻസെന്റിനാണ് അവാർഡ്. ദൈവം ഒളിവിൽ പോയ നാളുകൾ, ജർമ്മനിയിലേക്ക് നടത്തിയ അവരുടെ യാത്രയും വരകളും ചേർത്തിട്ടുള്ള മികച്ചൊരു പുസ്തകം. ഹാസ്യ സാഹിത്യ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് സിനിമാ നടനായ ഇന്നസെന്റിനാണ്, ഇരിങ്ങാലക്കൊടയ്ക്ക് ചുറ്റും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം. ഹാസ്യമാണെങ്കിലും അതിൽ ഒരുപാട് ജീവിതമുണ്ട്, തീർച്ചയായും വായിക്കപ്പെടേണ്ടതാണ്. ജീവചരിത്ര വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കെ രഘുനാഥന്റെ മുക്തകണ്ഠം VKN. ഹാസ്യ സാമ്രാട്ടായ VKN കുറിച്ചുള്ള മനോഹരമായ ജീവചരിത്രം. കെ രഘുനാഥന് ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ നോവൽ പാതിരാം അനുകരിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വിവർത്തന വിഭാഗത്തിൽ രണ്ടു പേർക്കാണ് അവാർഡുള്ളത്. ഒന്ന് അനിതാ തമ്പിക്കും രണ്ടാമത് സംഗീത ശ്രീനിവാസനും. അനിതാ തമ്പിയുടെ റാമല്ല ഞാൻ കണ്ടു എന്ന പുസ്തകം പാലസ്തീനി കവിയായ മുരീദ് ബർഗൂദിയുടെ ആത്മകഥയാണിത്. സംഗീത ശ്രീനിവാസന് അവാർഡ് നേടിക്കൊടുത്തത് ഉപേക്ഷിക്കപ്പെട്ട ദിവസങ്ങൾ, ഡേ ഓഫ് അബാൻമെന്റ് എന്ന ഇറ്റാലിയൻ നോവലിനാണ്, അതിന്റെ ട്രാൻസ്ലേഷനാണ്. നാടക വിഭാഗത്തിൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് ശ്രീജിത്ത് പൊയിൽക്കാവിനാണ്, അദ്ദേഹത്തിന്റെ ദ്വയം എന്ന നാടകത്തിന്. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട നാടകമാണ് ദ്വയം. സാഹിത്യ വിമർശനത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ P സോമനാണ്, വൈലോപ്പിള്ളി കവിത ഒരു ഇടതുപക്ഷ വായന. മനോഹരമായി എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത്. ബാലസാഹിത്യ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ചെറുകഥാകൃത്തായ പ്രിയ AS പെരുമഴയത്തെ കുഞ്ഞുതലുകൾ എന്ന പുസ്തകം. വളരെ ആസ്വാദ്യകരമായി വായിക്കാവുന്ന ഒരു പുസ്തകമാണിത്. വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ TK ആനന്ദിക്കാണ്, മാർക്സിസവും ഫെമിനിസവും ചരിത്രപരമായ വിശകലനം. വളരെ ആധികാരികമായി എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത്. ഈ അവാർഡുകൾക്കൊക്കെ പുറമെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് 6 പേർക്ക് കൂടി നൽകിയിട്ടുണ്ട്. ഞാൻ പേര് വായിക്കാം. KK കൊച്ച്, മാമ്പുഴ കുമാരൻ, KR മല്ലിക, സിദ്ധാർത്ഥൻ പരുത്തിക്കാട്, ചവറ KS പിള്ള, MA റഹ്മാൻ. എന്തായാലും മലയാള സാഹിത്യ ലോകത്തിന് സന്തോഷമുള്ള ദിവസമാണിത്. ഓരോ അവാർഡുകളും അത് ലഭിച്ച വ്യക്തികൾക്ക് മാത്രമല്ല ഊർജ്ജമുണ്ടാക്കുന്നത്, മലയാള സാഹിത്യത്തിന് കൂടിയാണ്. മികച്ച രചനകൾ ഉണ്ടാവട്ടെ, സാഹിത്യകാരന്മാർക്ക് പ്രചോദനം ഉണ്ടാവട്ടെ. വീണ്ടും മറ്റൊരു പുസ്തക വിശേഷവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.